അറബി ഭാഷയുടെ പ്രത്യേകതകൾ, അതായത് ചില അക്ഷരങ്ങൾ, ആ അക്ഷരങ്ങൾ ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെയുള്ള ആ അക്ഷരങ്ങൾ, ആ ശബ്ദങ്ങൾ, ആ ശബ്ദം അറബി ഭാഷയിൽ മാത്രമേ ഉള്ളൂ, മറ്റു ഭാഷകളിലില്ല. അതൊരു പ്രത്യേകതയാണ്. പിന്നെ കാണുന്നില്ലല്ലോ. അലാമാത്തുൽ ഇഅ്റാബ്, ഇഅ്റാബിൻ്റെ അലാമത്ത്, റഫ്, നസ്ബ് അങ്ങനെയുള്ള പരിപാടി, അത് ഇതിലേ ഉള്ളൂ അറബി ഭാഷയിൽ. അസ്സിയഖുൽ ഇഷ്തിഖാഖിയ, ഇഷ്തിഖാഖിയ സിയഖുൽ, ഇഷ്തിഖാഖിയ പറഞ്ഞാൽ പിന്നെ നമ്മളുണ്ടല്ലോ ഇപ്പോൾ അറബിയിൽ ഇപ്പോൾ ഒരു ഫാല എന്നുള്ളൊരു വാക്കുകൊണ്ട് നമുക്ക് ഒരുപാട് വാക്കുകൾ ഉണ്ടാക്കാൻ പറ്റും. 14 ഫോം അതിനുണ്ട്. പിന്നെ മാല് മുബാരിക്ക് അങ്ങനെ പലതും, പിന്നെ അതിന് ഇസ്തിഫായിൽ ഇങ്ങനെ പലതും ഉണ്ടാക്കാൻ പറ്റും. അതാണ്. പിന്നെ പിന്നെ ഒരുപാട് ലഫ്ദുകൾ, പിന്നെ ലഫ്ദുകൾ ഒരുപാടുള്ളതാണ്. ഒരു പിന്നെ ഇതിന് തന്നെ ഇപ്പോൾ സിംഹം, അതിന് തന്നെ ഒരുപാട് വാക്കുകളുണ്ട്. ഇങ്ങനെ വളരെ സമ്പന്നമായ അൽഫാദുകളുണ്ട്. പിന്നെ വളരെ ഇഷ്ടിഖാഖ് തമ്മിലുള്ള ബന്ധം, നമ്മൾ പിന്നെ ഒരു വാക്കിന് ലഫ്ദിന് നമ്മൾ പേരിടുമ്പോൾ അതിനിട്ട് അതിൻ്റെ എന്തെങ്കിലും ബന്ധം ഉണ്ടാവും. അതിന് ഇഷ്ടിഖാഖിനും ബന്ധം ഉണ്ടാവും. ഇഷ്ടിഖാഖ് ഫായിലാവുമ്പോൾ അതിനൊരു ഫോമുണ്ട്, മഫൂലാവുമ്പോൾ അതിന് വേറെ ഫോമുണ്ട്. അങ്ങനെ ഒരു ബന്ധമുണ്ടാവും. പിന്നെ ഒരു ഇതിൻ്റെ മേൽ അറിയിക്കാൻ തന്നെ വ്യത്യസ്തമായ ബിനാവുകൾ ഉണ്ടാവും. അപ്പോൾ ഒരു വിഷയത്തിന് തന്നെ അറിയിക്കാൻ വേണ്ടിയിട്ട് തന്നെ പല പിന്നെ ഉണ്ടാവും. ഒരിപ്പോൾ സുഫായിലിന് മായന കിട്ടാൻ വേണ്ടി അതേ മായനൊക്കെ നമ്മൾ ഫായില് മിഫായില് ഫായാല് ഇങ്ങനെ പല വചനങ്ങളുണ്ടാവും. പിന്നെ കസറത്തുൽ മസാദിരി വൽ ജുമോ, ജമ്മുകളും മസ്ദറുകളൊക്കെ ഒരുപാടുണ്ടാവും. ജമ്മു തക്കർ സാലിമി, ജമ്മു അന്ന സാലിമി, ജമ്മു തക്സീർ അങ്ങനെ. പിന്നെ പിന്നെ ഈജാസ് പറയണമെങ്കിൽ പിന്നെ കുറഞ്ഞ അക്ഷരങ്ങൾ കൊണ്ട് തന്നെ കുറെ ആശയം കിട്ടും. ഉക്കൈ കുൻ എന്നൊക്കെ പറഞ്ഞ ഒരൊറ്റ അക്ഷരം കൊണ്ട് തന്നെ, രണ്ടക്ഷരം കൊണ്ടൊക്കെ ഒരുപാട് ആശയം കിട്ടും. പിന്നെ മുഷാറക്കത്തിൻ്റെ സ്വീകം, താവന, തക്കാത്തല എന്നൊക്കെ ഉള്ള പരസ്പരം എന്നുള്ള അർത്ഥം, പിന്നെ അത് കിട്ടും. പിന്നെ അതിന് വേറെ വാക്കൊന്നും പ്രയോഗിക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. മുത്രാതിഫാദായ പദങ്ങൾ, 700 വാക്കുകൾ പിന്നെ ഒട്ടകത്തിനുണ്ട് എന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞത് മൊത്തത്തിലെ ലഫ്ദുകളുടെ വർധനമാണ്. ഇത് ഒരു ഇതിന് തന്നെ മുത്രാതിഫിൻ്റെ വർധനമാണ്. പിന്നെ പിന്നെ നിദ്ദുകൾ, ഒരു ലഫ്ദിനുള്ള നിദ്ദുകളുടെ പിന്നെ യോജിച്ച നിദ്ദുകൾ, നമ്മളതിനെ ഒപ്പിച്ചുണ്ടാക്കേണ്ട ആവശ്യമില്ല. പിന്നെ പിന്നെ ഒരു വാക്കിന് തന്നെ ഒരുപാട് മായനകൾ, അങ്ങനത്തെ പിന്നെ ലഫ്ദുകളും മായന കുറപ്പം. ഐന് എന്നുള്ളതിന് ഒരുപാട് 35 അർത്ഥങ്ങൾ ഐൻ എന്നുള്ളതിന് തന്നെ ഉണ്ട്. പിന്നെ വലത്തുനിന്ന് ഇടത്തോട്ടാണ് എഴുത്ത്. പിന്നെ എഴുത്തുണ്ടാവും, പക്ഷെ ഉച്ചാരണത്തിലുണ്ടാവില്ല, തിരിച്ചും ഉച്ചാരണത്തിലുണ്ട്, എഴുത്തിലില്ല. അങ്ങനെയൊക്കെ ഉള്ള ചിലയിടത്തൊക്കെ വളരെ അപൂർവമായിട്ട് അങ്ങനെയുണ്ട്. നഹ്ത്ത് എന്ന് പറയുന്ന പരിപാടി, നഹ്ത്ത് അതേമാതിരി തരീബ് എന്നുള്ള പരിപാടി. നഹ്ത്ത് എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഇപ്പോൾ അഹ്സനി എന്നുള്ളത് നഹ്ത്താണ്, ഇഹിയാവ് സുന്ന എന്നതിൻ്റെ നഹ്ത്താണ്. അതിൽ അഹ്സനി ഇഹിയാവ് സുന്ന, ഇങ്ങനെയൊക്കെയുള്ള നഹ്ത്തുകളുണ്ടാവും. നഹ്ത്ത് എന്ന് പറയുന്ന കുറച്ച് പദങ്ങൾ, ഇപ്പോൾ ബസ്മല എന്ന് പറഞ്ഞാൽ ബിസ്മി ചൊല്ലി എന്നാണ് അർത്ഥം, അതൊക്കെ നഹ്ത്താണ്. തരീബ് പറഞ്ഞാൽ ഇപ്പോൾ തൽഫന, ടെലിഫോൺ ചെയ്തു, അത് പിന്നെ അതിനെ അറബീകരിച്ചതാണ്. ഇതൊക്കെയാണ് അത്. അൽ ഖത്തു വത്തർഖീം, ഖത്തും എഴുത്തും നമ്പറും, അതായത് അക്ഷരങ്ങളും നമ്പറും, നമ്പർ സിസ്റ്റവും അക്ഷരങ്ങളും. മുൻസു അൻ നശഅത്തിൽ ലോത്തുൽ അറബിയ, അറബി ഭാഷ വളർന്നത് മുതൽ. മക്തൂബത്തൻ ബിൽ ഖത്തിൻ നബ്തി, നബ്തി ലിപിയിൽ എഴുതപ്പെട്ടതായിക്കൊണ്ട് അറബി ഭാഷ വളർന്നത് മുതൽ. അതായത് അറബി ഭാഷ പുരാതന കാലത്ത് എഴുതപ്പെട്ടിരുന്നത് നബ്തി ലിപിയിലാണ്. ഈ നബ്തി ലിപിയിൽ നിന്നാണ് അറബിയും ഹീബ്രു പോലുള്ള
ചില ഭാഷകളൊക്കെ ലിപി കണ്ടെത്തിയത്. അതിൽ നിന്നും വകതിരിഞ്ഞു വന്നതാണ് അറബിയിലെ ലിപികളൊക്കെ, അറബിയിലെയും മറ്റു ചില സെമറ്റിക് ഭാഷകളിലെയും ലിപികളൊക്കെ. അതിൻ്റെയൊക്കെ പൂർവ്വ രൂപം നബുത്തി ലിപിയായിരുന്നു. ലം തത്തവക്കഫ്, അങ്ങനെ ആ നബുത്തി ലിപിയിൽ എഴുതപ്പെട്ടത് മുതൽ അതിൻ്റെ ലം തത്തവക്കഫ് തദ്വീനുഹ, അതിൻ്റെ ക്രോഡീകരണം നിലച്ചില്ല, സ്റ്റോപ്പായില്ല. ഇല്ലാ മുദർജിജൻ മുതവിറൻ, ഘട്ടം ഘട്ടമായിട്ടും പുരോഗമിച്ചു കൊണ്ടല്ലാതെ, അതായത് ഒറ്റയടിക്ക് എന്ത് ചെയ്തിട്ടില്ല അറബി ഭാഷയുടെ ലിപി ഇന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റോപ്പായിട്ടില്ല. ഘട്ടം ഘട്ടമായി വളർന്ന് വികസിച്ച് വന്നിട്ടാണ് ഇന്ന് ഈ കാണുന്ന രൂപത്തിൽ അറബി ഭാഷയുടെ ലിപി ആയിത്തീർന്നത്. വ മുത്തഹിദം ബി സാലിക്കിൻ അതീത, ധാരാളം വഴികൾ സ്വീകരിച്ചു കൊണ്ടുമല്ലാതെ. ഇൽ കിതാബത്തി വത്തദ്വീൻ, എഴുത്തിനും ക്രോഡീകരണത്തിനും വേണ്ടി ധാരാളം വഴികൾ സ്വീകരിച്ചുകൊണ്ട് ഘട്ടം ഘട്ടമായിട്ടാണ് അറബി ഭാഷയുടെ ലിപിയുടെ ഇന്നത്തെ രൂപത്തിലുള്ള അവസ്ഥയിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ അരൂപത്തിൽ ആയത്. വൽ ഫന്നാനിയൂന, കലാകാരന്മാർ. ഇബ്തക്കറു അൽ ഖുതൂത അൽ അറബിയ, അറബി എഴുത്ത് അവർ കണ്ടുപിടിച്ചു. അറബി ലിപി ഇന്ന് കാണുന്ന രൂപത്തിലുള്ള അറബി എഴുത്ത് അവർ കണ്ടുപിടിച്ചു. ലി തൽബിയതി മഹാറാതിഹിം അൽ ഫുനൂനി, അവരുടെ കലാപരമായ കഴിവുകൊണ്ട്. നബത്തി ഭാഷയിലുള്ള ലിപിയും നബത്തി ലിപിയും ഇന്നത്തെ അറബി ലിപിയും നോക്കിയാൽ ചെറിയ ഒരു സാമ്യം നമുക്ക് കാണാം. ആ ലിപിയിൽ നിന്നും ഡെവലപ്പ് ചെയ്ത് ഇന്ന് കാണുന്ന രൂപത്തിൽ അറബ് കലാകാരന്മാർ ലിപിയെ മാറ്റിയെടുത്തു. അൽ ഹത്തുൽ അറബി, അറബ് ലിപി. മിൻ സുഹുർഫി ഉമ്മത്തിഹി, അറബ് സമൂഹത്തിൻ്റെ അലങ്കാരത്തിൽപ്പെട്ട ഒരു അലങ്കാരമാണ്. മിൻ ഹൈസ യസ്തഅ്മലുഹു ലിതസീനി, കാരണം അറബികൾ അതിനെ ഉപയോഗിക്കുന്നു, അറബ് ലിപിയെ ഉപയോഗിക്കുന്നു എന്തിനു വേണ്ടി. ലിതസീനി ലിമാറാത്ത്, അവരുടെ നിർമ്മിതികളൊക്കെ അലങ്കരിക്കാൻ വേണ്ടി, ബിൽഡിങ്ങുകളൊക്കെ. പിന്നെ കൊട്ടാരത്തിലും പള്ളികളിലൊക്കെ അറബ് ലിപിയിൽ ഇങ്ങനെ പല ആയത്തുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചത് കാണാമല്ലോ, ചുവരിലും മറ്റുമൊക്കെ ഇന്നും എല്ലാവിടെയും ഉണ്ട്. അതിനുവേണ്ടിയൊക്കെ അറബ് ലിപി അങ്ങനെ അലങ്കരിക്കാൻ വേണ്ടി അറബ് എഴുത്തിനെ ഉപയോഗിക്കുന്നു. വതഹലിയത്തിൽ കുതുബി, പുസ്തകങ്ങളെ ഭംഗി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നു. വമിനൽ അൻവാ, പല രൂപത്തിലുള്ള എഴുത്തുകൾ. വമിനൽ അൻവായ്, അങ്ങനെയുള്ള എഴുത്തുകളുടെ ഇനങ്ങളിൽപ്പെട്ടതാണ് അൽ ഖുതൂത്തുൽ അറബിയ. വമിനൽ അൻവായ് അൽ ഖുതൂത്തുൽ അറബിയ, അറബി ലിപിയുടെ എഴുത്തുകളിൽപ്പെട്ടതാണ് അൽ ഹത്തു സുലുസി. അൽ ഹത്തു സുലുസി എന്ന രൂപത്തിലുള്ളൊരു എഴുത്തുണ്ട്. വൽ ഹത്തുൽ ഫാരിസി, വൽ ഹത്തു റുഖഈ, വൽ ഹത്തു ദീവാനി, വൽ ഹത്തു നസഖി, വൽ ഹത്തുൽ അന്തുലുസി, വൽ ഹത്തുൽ ഫനാഇ, വമായില ദാലിക, അതേപോലെ മറ്റുള്ളവയും. അങ്ങനെ കുറേ രൂപത്തിലുള്ള ഹത്തുകൾ അറബി ഭാഷയ്ക്കുണ്ട്. ഹുറൂഫുൽ ഹിജായ്, അതായത് അറബി അക്ഷരമാല. അൽ ഹത്തുൽ അറബി മിൻ അജ്മലിൽ ഹുതൂതി വ അസ്ഹലിഹ, അറബ് ലിപി, അറബ് എഴുത്ത് അക്ഷരങ്ങൾ ഏറ്റവും മനോഹരമായതും ഏറ്റവും എളുപ്പമുള്ളതുമായ ലിപിയാണ്, ഏറ്റവും എളുപ്പമുള്ളതുമായ അക്ഷരങ്ങളുമാണ്. ലി അന്ന നഖദിർ അല, കാരണം നമുക്ക് കഴിയും അല കിതാബത്തിഹ, എഴുതാൻ ആ അറബി ഭാഷ എഴുതാൻ. ബി റുസൂമിൻ വ നുഖത്തിൻ ബസീത്തുത്തിൻ, വളരെ ലഘുവായ ചില വരകൾ കൊണ്ടും കുത്തുകൾ കൊണ്ടും. വ ജുംലത്തു റുസൂമിഹ, ആ വരകളുടെ ടോട്ടൽ മുഴുവൻ, ടോട്ടൽ എത്രയാണ്? അർബത്തു അഷർ, 14 എണ്ണമാണ്. വയത്തമയസു, അതായത് ബാ താഴ്ന്ന ഒരേപോലെയാണല്ലോ, അതെല്ലാം അങ്ങനെ ഒരേ രൂപത്തിലുള്ളത് ഒന്നായിട്ട് എടുക്കുകയാണെങ്കിൽ 14 എണ്ണമാണുള്ളത്. ജിമെ ഹ, അതൊക്കെ ഒന്നാണല്ലോ. വയത്തമയസ് ബാലു ഹാൻ ബാലിൻ, അവയിൽ ചിലത് ചിലതുമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ബിനുക്തിൻ ഔ അക്സർ, ഒരു കുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കുത്തുകൾ കൊണ്ടോ. കമാ ഫി ബാ താ സാ, താവും സാവും ബാവിലൊക്കെ ഉള്ളത് പോലെ, ഒന്നുണ്ട് മറ്റൊന്നിൽ രണ്ടുണ്ട് സാവിൽ മൂന്നുണ്ട്. ഔ ബിയാസ് ഔ ബി സിയാദത്തി റസ്മിൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വര കൂടുതൽ ആയിക്കൊണ്ട്, അങ്ങനെയുള്ള വ്യത്യാസങ്ങളാണ് ഈ അക്ഷരങ്ങളിലുള്ളത്. റാനേക്കാൾ ഒരു വര കൂടുതലിട്ട തായ്, അങ്ങനെയുള്ള രൂപത്തിൽ. പിന്നെ ഔ തഗീരി സൂറത്തിൻ, അല്ലെങ്കിൽ രൂപം തന്നെ മാറ്റത്തോടെ. കമാഫി ലാമ് വാവ് കാഫ് കാഫ്, അതൊക്കെ വ്യത്യസ്തമായ രൂപങ്ങളിൽ തന്നെയാണുള്ളത്. വലൈസഫിൽ കിതാബത്തിൽ അറബിയത്തി മാ അലൽ കാത്തിബി ഹത്തൽ അത്ഫാൽ, കുട്ടികൾക്ക് വരെ പ്രയാസകരമായിട്ടുള്ളൊരു എഴുത്ത് അറബി ഭാഷയിലില്ല, എല്ലാവർക്കും എളുപ്പമായത് മാത്രമേ ഉള്ളൂ.
ഒമാലിക്ക് അതോടൊപ്പം തന്നെ യുറഫുൽ ഖത്തുൽ അറബി ബി ഫനിൻ ജമീലിൻ, ഖത്തുൽ അറബി ഒരു മനോഹരമായ ഒരു കലയാണ്. ഹുറൂഫുൽ ഹിജാ സമാനിയത്തു ഇഷ്റൂന, 28 എണ്ണമാണ് ഹുറൂഫുൽ ഹിജാ. വഇന്ദൽ ഖലീൽ, ഖലീൽ ഇബ്നു അഹമ്മദിൻ്റെ അടുക്കലത് തിസ്അത്തു ഇഷ്റൂന, 29 ആണ്. ലിഅന്നഹു യഅദ്ദുൽ ഹംസത്ത് ഹർഫൻ വൽ അലിഫ ഹർഫൻ ആഹറ, കാരണം ആ ഖലീൽ ഒരു ഹംസ ഒരു അക്ഷരമായിക്കൊണ്ടും അലിഫ് വേറൊരു അക്ഷരമായിക്കൊണ്ടുമാണ് എണ്ണിയത്. വൽ ജുംഹൂർ, ഭൂരിഭാഗം പണ്ഡിതന്മാരും യഅദ്ദുഹുമ ഹർഫൻ വാഹിദൻ, അവ രണ്ടിനെയും കൂടെ ഒരു ഹർഫായിക്കൊണ്ടാണ് എണ്ണുന്നത്. അലിഫ് വേറെ ഹംസ വേറെയല്ല, ഒന്നാണ്. വഹിയ ഏതൊക്കെയാണ്? 28 എന്നാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഹക്കഥ, ഇപ്രകാരം അലിഫ് ഭാഗത്ത്. ഇനി ഹംസത്തുൽ വസൽ, എന്താണ് ഹംസത്തുൽ വസൽ? ഹംസത്തുൽ വസൽ അലിഫിൻ സായിദ, അധികരിച്ചു വന്ന അലിഫിനാണ് ഹംസത്തുൽ വസൽ എന്ന് പറയുന്നത്. തുൽഫലു ഹംസത്തൻ, അത് ഹംസയായിക്കൊണ്ടാണ് ഉച്ചരിക്കപ്പെടുക. വഹിയ തസ്ബുത്തു നുതുഖൻ ഫി ഇബ്തിദാഇൽ കലാമി, ഒരു സംസാരത്തിൻ്റെ തുടക്കത്തിലാണ് അത് വന്നത് എങ്കിൽ അത് നമ്മൾ ഉച്ചരിക്കണം, സ്ഥിരപ്പെടും എന്ന് പറഞ്ഞാൽ ഉച്ചരിക്കണം. വ തസ്ഖുത്തു ഫി ദറജിഹി, ഒരു സംസാരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൻ്റെ നടുവിലാണ്, മധ്യത്തിലാണ് വന്നത് എങ്കിൽ, വത്തക്കൂനു വന്നതെങ്കിൽ എന്ത് ചെയ്യണം? അത് ഉച്ചരിക്കേണ്ടതില്ല. തസ്ഖുത്തു, അത് വീണു പോകും, അതായത് ഉച്ചരിക്കേണ്ടതില്ല. വത്തക്കൂനു, ഏതിലൊക്കെയാണ് ഹംസത്തുൽ വസൽ ഉണ്ടാകുക എന്ന് നോക്കാം. ഫിൽ അഫ്ആലി, ഫിലുകളിൽ ഹംസത്തുൽ വസൽ വരുന്ന സന്ദർഭങ്ങളാണ് 1, 2 എന്ന് ഇട്ടുകൊണ്ട് താഴെ കൊടുത്തിരിക്കുന്നത്. 1, അമ്രു സുലാസി, സുലാസിയായ ഫിലിൻ്റെ അമ്രുകളിൽ ആദ്യത്തെ അക്ഷരമായി കാണുന്ന ഹംസയൊക്കെ ഹംസത്തുൽ വസലാണ്. ഉദാഹരണത്തിന് ഇദ്ഹബ്, ഇഅലം, ഉക്തുബ് എന്നിവയൊക്കെ. അതിൻ്റെയൊക്കെ ആദ്യത്തിൽ കാണുന്ന അലിഫുണ്ടല്ലോ, അതൊക്കെ ഹംസയാണ്. ആ ഹംസയുടെ പേര് ഹംസത്തുൽ വസൽ എന്നാണ്. അത് ഈ ഉക്തുബ് എന്നൊക്കെയുള്ള ഫീലുൽ അമ്ര്, സുലാസിയുടെ ഫീലുൽ അമ്ര് ഒരു തുടക്കത്തിലാണ് വരുന്നതെങ്കിൽ, മീൻസ് ഈ വാക്കാണ് നമ്മൾ ആദ്യമായിട്ട് പറയുന്നതെങ്കിൽ ആ ഹംസ നമ്മൾ ഉച്ചരിക്കണം, ഉക്തുബ് എന്നാണ് പറയുക. ഇനി ഈ വാക്ക് ഒരു സെൻറ്റൻസിൻ്റെ സെൻട്രലാണ് വരുന്നതെങ്കിൽ, അതായത് ഇതിൻ്റെ മുമ്പ് മറ്റേതെങ്കിലും ഒരു വാക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഹംസ ഉച്ചരിക്കേണ്ടതില്ല. അപ്പം എങ്ങനെ പറയും? ഇപ്പം ഇതിൻ്റെ മുമ്പിൽ വാവുണ്ട് എന്ന് കൂട്ടിക്കപ്പോൾ വക്തുബ് എന്നാണ് പറയുക. എന്ത് ചെയ്യണ്ട? വ ഉക്തുബ് എന്ന് പറയേണ്ടതില്ല, വക്തുബ്. അതാണ് തുടക്കത്തിൽ ആ മുത്തസ്ബുത്തു ഫിൽ ഫി ഇബ്തിദ ഇൽ കലാമി എന്നു, ഫി ഇബ്തിദ എന്ന് തന്നെ നോക്കുക. ആ ഇബ്തിദ എന്നുള്ളതിൽ ഇബ്തിദായിൻ്റെ ഹംസ ഹംസത്തുൽ വസലാണ്. അപ്പം നമ്മളെങ്ങനെയാണ് വായിക്കുക? വഹിയ തസ്ബുത്തു നുതുഖൻ ഫിബ്തിദ ഇൽ കലാമി എന്നാണ് വായിക്കുക. അപ്പോൾ ഇബ്തിദ എന്നുള്ളത് സെൻട്രലാണ് ആ ഹംസ വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഫിബ്തിദ ഇൽ കലാമി. ഇനി ഇബ്തിദ തുടക്കത്തിലാണ് വരുന്നതെങ്കിൽ ഇബ്തിദ എന്ന് പറയും. അതാണ് തസ്ബുത്തു നുതുഖൻ ഫിൽ ഇബ്തിദ എന്നും തസ്ഖുത്തു ഫി ദർജിഹി എന്നും പറയുന്നതിൻ്റെ പൊരുൾ. ഇനി രണ്ടാമത്തത് മാലി അൽ ഹുമാസി, ഹുമാസിയായ ഫീലുകളുടെ മാലി ഒക്കെ, മാലിയിൽ കാണുന്ന അലിഫുകളൊക്കെ ഹംസത്തുൽ വസലാണ്. ഉദാഹരണത്തിന് ഇൻ തലക്ക, പിന്നെ ന ഇൻ തലക്ക, ഇഫ്തതഹ, അങ്ങനെയുള്ള വാക്കുകളൊക്കെ അലിഫ ഹംസയാണ്, ഹംസത്തുൽ വസലാണ്. ഇനി മാലി അസുദാസി, ഹുമാസി പോലെ തന്നെയാണ്, സുദാസിയിലെ മാലിയിലുള്ള ആദ്യത്തെ ഹംസയും അലിഫാണ്. വ അമ്രുഹു, അതിൻ്റെ അമ്രും, ഇസ്തഖ്രിജ്, ഇസ്തഫ് അൽ എന്നൊക്കെയുള്ള അമ്രുകളും. ഫിൽ അസ്മായി, ഇനി ഇതൊക്കെയാണ് ഫിലുകളിൽ ഹംസത്തുൽ വസൽ വരുന്ന സന്ദർഭങ്ങളാണ് ഈ മൂന്നെണ്ണം. ഒന്ന് സുലാസിയിലെ അമ്ര്, പിന്നെ ഹുമാസയിലെയും സുദാസിയിലെയും മാലിയും അമ്രും. ഇനി ഫിൽ അസ്മായി, ഇസ്മുകൾ, മസ്ദറുൽ ഫീലിൽ ഹുമാസി, ഹുമാസിയായ ഫീലിൻ്റെ മസ്തറുകളൊക്കെ, മസ്തറുകളിൽ വരുന്ന ആദ്യത്തെ അലിഫുകളൊക്കെ ഹംസത്തുൽ വസലാണ്. മസ്തറുകളൊക്കെ ഇസ്മാണ്, അതുകൊണ്ട് ഇൻതിലാക്ക്, ഇസ്തിബിസാർ, ഇഫ്തിതാഹ് അതൊക്കെ. അതേപോലെ തന്നെ മസ്തറു സുദാസി, സുദാസിയിലെ മസ്തറിൽ വരുന്ന ആദ്യത്തെ അലിഫും ഹംസത്തുൽ വസലാണ്. ഇനി ഫിൽ അസ്മാ ഇ അസ്മായത്ത്, ഇസ്മുകളിൽ ഇത് കേട്ട് വരുന്ന ഇസ്മുകൾ, അതായത് പിന്നെ അതിന് പ്രത്യേക നിയമമൊന്നുമില്ല ഇസ്മുകളിൽ. ഇന്ന് ഇപ്പോൾ ഫിൽ സുദാസിയിലെ അമ്ര്, സുദാസിയിലെ പിന്നെ മസ്തർ എന്ന് പറയുന്നത് പോലെ ഇസ്മുകളിൽ അങ്ങനെ ഒരു നിശിതമായ ഒരു നിർണിതമായ നിയമം നമുക്ക് പറയാൻ പറ്റില്ല. അത് കേട്ട് വരുന്ന രൂപത്തിലുള്ളതാണ്. ഏതൊക്കെയാണ് ആ വാക്കുകൾ ഇസ്മുകളിൽ വരുന്നത്? ഒന്ന് ഇസ്മ എന്ന് തന്നെ, ഇസ്മ എന്നുള്ള വാക്ക്, പിന്നെ ഇസ്മ എന്ന വാക്കിലുള്ള ഹംസ ഹംസത്തുൽ വസലാണ്. ഇസ്മ
പറയുകയാണെങ്കിൽ നമ്മൾ ഇസ്മ എന്ന് പറയും. ഇനി ഒരു ഫസ്റ്റ് പറയുകയാണെങ്കിൽ, ഇനി സെൻട്രൽ വരികയാണെങ്കിൽ ഈ ഉണ്ടാവില്ല എന്നാണ്. ഇനി എൻ്റെ പേരെന്താണ് ചോദിക്കുന്നത്, എന്താ പറയുക, മസ്മുക്ക എന്നാണ് ചോദിക്കുക. മ ഇസ്മുക്ക എന്ന് ചോദിക്കരുത്, മസ്മുക്ക എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ അത് ഹംസത്തുൽ വസലായതുകൊണ്ട് അത് നമ്മൾ ഉച്ചരിച്ചില്ല. ഇനി ഇസ്ത്, ഇസ്ത് എന്നുള്ള വാക്കിൻ്റെയും അലിഫ് എന്താണ്, അലിഫല്ലത് ഹംസത്തുൽ വസലാണ്. ഈ അലിഫ് എന്ന് പറയുന്നത് അലിഫല്ല, അല്ല ഹംസത്തുൽ വസലാണ് കേട്ടോ, മനസ്സിലാകാൻ വേണ്ടി പെട്ടെന്ന് അലിഫ് എന്ന് പറയുന്നതാണ്. ഇബിന്, അതിൻ്റെതും ഹംസത്തുൽ വസലാണ്. ഇബിനത്ത്, ഇബിനം, ഇബിനം എന്ന് പറഞ്ഞാൽ എന്താണ്, ഹുവ ഇബിനുൻ സീദത് അലൈഹിൽ മീമുലിൽ മുബാലത്തി ഒത്തോക്കിയത്. ഇബിനം, ഇബിന് എന്നുള്ള അർത്ഥം തന്നെയാണ് ഇബിനത്തിനും. ഇമ്രു, ഇമ്രുഅത്ത്, ഇസ്നാനി, ഇസ്നത്താനി, ഐമൻ, ഇതിലൊക്കെയുള്ള ആദ്യത്തെ ആദ്യത്തെ അലിഫ് അത് ഹംസത്തുൽ വസലാണ്. മുസ്തഖ്മിനൽ യം, യുംന, യുംന എന്നുള്ള വാക്കിൽ നിന്നുമുണ്ടായ ഐമൻ എന്നുള്ള വാക്ക്. വഹാദിഹിൽ അസ്മാ സബഅത്തു ഇല്ലംറഅത്ത്, ഇമ്രഅത്ത് ഒഴികെ ബാക്കിയുള്ള എട്ട് വാക്കുകളും ഹുക്കുമുൽ മുസന്ന ഫിഹ ഹുക്കുമുൽ മുഫ്രദ്, മുഫ്രദ് പോലെ തന്നെയാണ് ഇതിലുള്ള മുസന്നയും. അതായത് ഇബ്നുൻ എന്നത് രണ്ട് ഇബിന് എന്ന് പറയണമെങ്കിൽ ഇബിനാനി, ഇബിനാനി എന്ന് പറയുമ്പോഴും ആദ്യത്തെ അലിഫ് ഹംസത്തുൽ വസലാണ്. എന്നാൽ ഫ അമ്മൽ ജമ, എന്നാൽ അതിലെ ജമ ഫ ഹംസത്തു ഹംസത്തു ഖത്ത്, അതിൻ്റെ ജമ ആകുമ്പോഴേക്കും അത് ഹംസത്തുൽ ഖത്ത് ആവും. ഇബിന് എന്നുള്ളതിൻ്റെ ജമ അബിന എന്നാണ്. അപ്പോൾ അബിനാൻ്റെ ആദ്യത്തെ അക്ഷരം അ എന്നത് ഹംസത്തുൽ ഖത്ത് ആണ്. അതിൻ്റെ മേലെ ഹംസ ഇടണം. ഈ ഹംസത്തുൽ വസലിൻ്റെ മേലെ താഴെയൊന്നും ഹംസ ഇടാൻ പാടില്ല. ഹംസത്തുൽ ഖത്ത് ആണെങ്കിൽ ഹംസ ഇടണം. ഇനി മിസല അബിന വാസ്മ പോലെ. തുഹസഫു ഹംസത്തുൽ വസൽ, ഹംസത്തുൽ വസൽ കളയപ്പെടും എപ്പോൾ, ഇതാ വക്കാത്ത് ബൈനൽ വാവി അവിൽ ഫായി വ ബൈന ഹംസ, ഹംസൻ്റെയും പിന്നെ പിന്നെ എന്തിൻ്റെയും ഇടയിൽ, ഒരു ഒരു ഹംസയുടെയും പിന്നെ വാവിൻ്റെയോ ഫായിൻ്റെയോ ഇടയിലായിക്കൊണ്ട് ഹംസത്തുൽ വസൽ വന്നാൽ എഴുതാനേ പാടില്ല, ഹംസത്തുൽ വസൽ എഴുതാനേ പാടില്ല. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ ഹംസത്തുൽ വസൽ തസ്കുത്തു എന്ന് പറയുന്നത് എഴുതുമ്പോൾ അവിടെ കാണും, പക്ഷെ നമ്മൾ പറയുമ്പോൾ കേൾക്കില്ല എന്നുള്ളു. പറയുമ്പോൾ പറയില്ല, പക്ഷെ എഴുതുമ്പോൾ കാണും, എഴുതും. പക്ഷെ എഴുതാനും പാടില്ലാത്ത സന്ദർഭങ്ങളുണ്ട്. അതാണ് തുഹസഫ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിരിക്കുന്നത്. അതെപ്പോഴാണ്, വാവിൻ്റെയും ഹംസയുടെയും ഇടയിൽ ഹംസത്തുൽ വസൽ വന്നാൽ, അതായത് വാവിൻ്റെയും ഒരു ഹംസത്തുൽ ഖത്തയിൻ്റെയും ഇടയിൽ ഹംസത്തുൽ വസൽ വന്നാൽ, അല്ലെങ്കിൽ ഫായിൻ്റെയും ഒരു ഹംസത്തുൽ ഖത്തയിൻ്റെയും ഇടയിൽ ഹംസത്തുൽ വസൽ വന്നാൽ ആ ഹംസത്തുൽ വസലിനെ കളയണം. ഉദാഹരണത്തിന് ഇതുപോലെ നഹവ ഫഅത്തി ഫഇൽ കലിമത്ത് എന്ന് പറഞ്ഞാൽ ഫവ വാവ വന്നാൽ എന്ത് ചെയ്യണം, എന്താ ഉദാഹരണത്തിന് ഫഅത്തി വ ഉമുർ, ഈ അത് ഇത്തി എന്നാണ്. ആദ്യം ഒരു ഹംസ അവിടെ ഉണ്ട് അല്ലേ, ഹംസത്തുൽ വസൽ അവിടെ ഉണ്ടായിരുന്നു ഈ ഫായിൻ്റെയും ഹംസയുടെയും ഇടയിൽ. പക്ഷേ ആ ഹംസത്തുൽ വസലിനെ നമ്മൾ എന്ത് ചെയ്തു, കളഞ്ഞു, കാരണം ഫായിൻ്റെയും ഈ ഹംസയുടെയും ഇടയിൽ വന്നതുകൊണ്ട്. അതേപോലെ തന്നെ വ ഉമുർ എന്നുള്ളതിലും ഈ ഹംസയുടെയും ഒരു വാവിൻ്റെയും ഇടയിലൊരു ഹംസത്തുൽ വസൽ അവിടെ ഉണ്ടായിരുന്നു. ഉമുർ എന്നാണ് വായിക്കേണ്ടത്, പറയേണ്ടിയിരുന്നത്. പക്ഷേ ആ അലിഫിനെ നമ്മൾ ഹംസത്തുൽ വസലിനെ നമ്മൾ കളഞ്ഞു. അപ്പോൾ വ ഉമുർ എന്നാണ് വായിക്കുക. അപ്പോൾ വാവിൻ്റെയോ ഫായിൻ്റെയോ ശേഷം ഹംസ വരിക, അതിൻ്റെ ശേഷം വീണ്ടും ഒരു ഹംസത്തുൽ ഖത്ത് വരികയും ചെയ്താൽ ആ ഹംസത്തുൽ വസലിനെ കളയണം. ലിയാനൽ അസല ഫ അസൽ അവിടെ കൊടുത്തിരിക്കുന്നു, ഇതേ രൂപത്തിലാണ് ഉണ്ടാവുക. ഇനി രണ്ടാമത്തത് ഇതാ വക്കത്ത് ബഅദാ ഹംസത്തി ബി അംദിന, ബഅദാന്നായിരിക്കും, ബഅദ ഹംസത്ത് ഇസ്തിഫ്ഹാമിൻ വക്കാനത്തിൽ ഹംസത്തു മക്സൂറത്തൻ ഔ മദ്മൂമത്തൻ നഹവ അസ്തഗ്ഫർത്ത, അല്ലെങ്കിൽ ഇസ്തഗ്ഫർത്ത വാസ്തസ്ഫ ഇസ്തസ്ഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തഫാലിൽ മജ്ഹൂൽ. ഹംസത്ത് ഇസ്തിഫാമിൻ്റെ മുമ്പിൽ ആ എന്ന് ചോദിക്കൂല നമ്മളെ, ആ എന്ന് ചോദിക്കൂലേ. ആ ഹംസത്തുൽ ഇസ്തിഫാമിൻ്റെ ശേഷം ഹംസത്തുൽ വസൽ വന്നാൽ അതിനെ കളയണം. ഇവിടെ നമ്മൾ അസ്തഗ്ഫർത്ത എന്നാണ് ചോദിക്കുന്നത്, ആ ഇസ്തഗ്ഫർത്ത എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ ഹംസത്തുൽ ഇസ്തിഫാമിൻ്റെ ശേഷമായതുകൊണ്ട് എന്ത് ചെയ്തു, ഹംസത്തുൽ വസലിനെ കളഞ്ഞു. അപ്പോൾ ആ ഇസ്തഗ്ഫർത്ത എന്നുള്ളത് മാറ്റിയിട്ട് അസ്തഗ്ഫർത്ത എന്ന് ചോദിച്ചാൽ മതി. അസ്തഫ മുഹമ്മദൻ അസ്തഫ മുഹമ്മദ് അ ഇസ്തഫ മുഹമ്മദ് എന്നതാണ്, അത് എന്ത് ചെയ്തു, അസ്തഫ എന്നായി, ഇസ്തുഫിയ എന്നാണ്. അസ്തുഫിയ മുഹമ്മദ്, മുഹമ്മദ് തിരഞ്ഞെടുക്കപ്പെട്ടോ. അപ്പോൾ അസ്തുഫിയ ആ ഇസ്തുഫിയ എന്നാണ് പറയേണ്ടിരുന്നത്. അപ്പോൾ ഹംസത്തുൽ വസൽ, ഹംസത്തുൽ ഇസ്തിഫാമിൻ്റെ ശേഷം വന്നാൽ എന്ത് ചെയ്യണം, ഹംസത്തുൽ വസൽ കളയണം. അതേപോലെ മിൻ ലാമി തഅരീഫ് ഇദാ വഖത ബഅദ ലാമിൽ ഇബ്തിദാഇ വ ലാമിൽ ജർദി നഹവ ലിദ്ദുന്യ
ലില്ലദീന. അപ്പൊ അല്ലദീന എന്ന് പറയുമ്പോൾ അലിഫ്ലാമിന്റെ ഒരു ഹംസ ഇവിടെ ഉണ്ട്. അതേപോലെ ഈ അലിഫ്ലാമിന്റെ മുമ്പിലുള്ള ഹംസയും ഹംസത്തുൽ വസലിൽപ്പെട്ടതാണ്. പക്ഷെ നേരത്തെ അത് മേലെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതേപോലെ ലിദ്ദാരി എന്ന് പറയുമ്പോൾ അദ്ദാർ എന്നല്ലേ. അപ്പൊ ഈ ലി എന്നതിൻ്റെയും അലിഫ്ലാമിൻ്റെയും ലി എന്നതിന് ശേഷം അലിഫ്ലാം വന്നു. അപ്പൊ അലിഫ്ലാമിലെ ആ ഹംസ കളഞ്ഞു. ഓക്കെ, ഇനി വമിൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മി എന്താ സ്വാദ് കൊടുത്തിരിക്കുന്നത്? വലാ നഹ്നു ഫമിൻ ഗൈരിഹ മിസ്ല ബിസ്മി റഹ്മാനിർ റഹീം. ബിസ്മി, ആ ബിസ്മി എന്നുള്ളത് എന്ത് ചെയ്തു, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീമിൻ്റെ പ്രത്യേകതയാണ് അത് കേട്ടോ. ബിസ്മി ബി ഇസ്മി എന്നല്ല വേണ്ടത്. അപ്പോൾ ഇവിടെ ബി സ്വാദ് അവിടെ തെറ്റിപ്പോയതാ കേട്ടോ. ബി ഇസ്മി അല്ല ബി സീന വേണ്ടത് ബ്രാക്കറ്റിൽ. അപ്പം ബി ഇസ്മി എന്നുള്ളതിൻ്റെ പകരം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എഴുതുമ്പോൾ ബായിൻ്റെ ശേഷം അലിഫ്, ഇസ്മിൻ്റെ ഹംസ എഴുതുകയില്ല. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നത്. പിന്നെ ഇബിന്, ഇബിന് എന്നുള്ളതിൽ അൽവാഖ് ബൈന അലമേനി സിഫത്ത മുഫ്രദ മിസല മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ, അങ്ങനെ പറയില്ല, ബിന്ന് ചേർക്കില്ല. അപ്പോൾ അതിൻ്റെ അങ്ങനെ ബിന്ന് ചേർക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അലിഫ് ഹംസത്തുൽ വസൽ എഴുതേണ്ടതില്ല. ബാദ യാ അല്ലത്തി ലിന്നിദ മിസല യബ്ന, യാവു നിദാൻ്റെ ശേഷം വരുന്ന പിന്നെ ഹംസത്തുൽ വസലും ചേർക്കേണ്ടതില്ല, കളയണം. യബ്ന അമ്മി, യബ്ന തൽക്കിറാം രൂപത്തിൽ. ഹംസത്തുൽ വസലിന്റെ മറ്റൊരു, അതല്ലെങ്കിൽ അതുപോലത്തെ മറ്റൊരു ഹംസയാണ് ഹംസത്തുൽ ഖത്ത്. എന്താ ഹംസത്തുൽ ഖത്ത്? ഹംസത്തുൽ ഖത്ത് തസ്ബുത്തു ഫി ഇബ്തിദാഇൽ കലാമി വ വസലിഹി. നേരത്തെ നമ്മൾ പറഞ്ഞത് ഒരു കലാമിന്റെ തുടക്കത്തിൽ തുടങ്ങുമ്പോൾ മൊഴിയുകയും കൂട്ടി വായിക്കുന്ന സമയത്ത് അതിനെ കളയുകയും ചെയ്യുന്ന ഒരു ഹംസയെ കുറിച്ചാണ്. എന്നാൽ ഈ ഹംസയുടെ പ്രത്യേകത അത് കൂട്ടി വായിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഏത് സമയത്തും അത് സ്ഥിരമായിട്ട് അവിടെ ഉണ്ടാകും. വസുമിയത്ത് ബിഹ, എന്താ ഖത്ത് കൊണ്ടുള്ള പേര് വെക്കാൻ കാരണം? ലി അന്നഹു യൻഖത്തിയു ബിഹാ മാ ഖബലഹ അമ്മാ ബഅദഹ, അതതിന്റെ തൊട്ട് മുമ്പുള്ളതിനെയും ശേഷമുള്ളതിനെയൊക്കെ ഒരു മുറിക്കൽ ഉണ്ടാകും. ഇന്ദ നുത്ഖി ബിഹ, അതിനെ കൊണ്ട് സംസാരിക്കുന്ന സമയത്ത്. വദല്ലോ അലൈഹ ബി സൂറത്തിൽ ഐനിൽ ബുത്റായി, നഷ്ടപ്പെട്ടുപോയ അല്ലെങ്കിൽ കേടുവന്ന ഒരു ഐനിന്റെ സൂറത്തിലാണ് ഈ ഹംസയെ എഴുതാറുള്ളത്. അൽ മക്കത്തു മുറിക്കപ്പെട്ട, അതായത് ഐനിന്റെ നടുക്കെന്ന് വാലുങ്ങട്ട് മുറിച്ചു കളഞ്ഞുള്ള കോലം, അതാണ് ഹംസ എന്ന് നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്നത്. കാരണം എന്താ അങ്ങനെ എഴുതാൻ ഉള്ള കാരണം? വാവ് മുറിച്ചാ പോരായിരുന്നോ എന്നൊരു ചോദ്യം ഉണ്ടാവും. അത് കാരണം ലി തഖാറുബി മഖ്റജൈഹിമ വ കുല്ലു മഖ്റജൈഹിമ, അതിൻ്റെ രണ്ടിൻ്റെയും ഉച്ചാരണത്തിൻ്റെ ഉറവിടം അത് ഒരേ സ്ഥലമാണ്. ഹംസ് പറയുമ്പോഴും ഐന് പറയുമ്പോഴും ഏകദേശം ഖുർബുൽ മഖ്റജാണ്, ഹൽക്കിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന് വരേണ്ട അക്ഷരങ്ങൾ, ഹൽക്കിൻ്റെ അക്ഷരങ്ങളിൽ പെട്ടതാണ്. വകുല്ലു ഹംസത്തിൻ, എല്ലാ ഹംസകളും സിവൽ വസുലി, വസുലിന്റെ ഹംസകളല്ലാത്ത മറ്റുള്ള എല്ലാ ഹംസകളും ഹംസത്തുൽ ഖത്വി, അത് ഖത്വിന്റെ ഹംസകളാണ്. നേരത്തെ നമ്മൾ ഹംസത്തുൽ വസുല് ഫീലുകളിൽ എവിടെ വരും, ഇസ്മുകളിൽ എവിടെ വരും എന്ന് നമ്മൾ നേരത്തെ കണ്ടു. അപ്പോ ആ ഹംസകളല്ലാത്ത ബാക്കിയുള്ള എല്ലാ ഹംസകളും അത് ഖത്വിന്റെ ഹംസകളുടെ ഗണത്തിൽപ്പെടുന്നതാണ്. ഇനി അടുത്തത് പറയാനുള്ളത്, ഹംസ ഓരോ ഭാഗത്ത് ഓരോ ഒരു കലിമത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വരുമ്പോഴുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ കുറിച്ചാണ്. ഹംസ ചില സമയത്ത് ഒരു കലാമിൻ്റെ ആദ്യത്തിൽ വരാറുണ്ട്, ചിലപ്പോൾ അവസാനത്തിൽ വരും, ചില സമയത്ത് അത് നടുവിലായിട്ട് വരും. ഇങ്ങനെ പല കോലത്തിലും ഹംസ നമ്മുടെ മുമ്പിൽ കടന്നു വരും. അപ്പോൾ ഈ ഹംസ കലിമത്തിൻ്റെ ആദ്യ ഭാഗത്ത് അതല്ലെങ്കിൽ ഒരു കലിമത്തിൻ്റെ തുടക്കത്തിൽ ഹംസ വന്നാൽ എങ്ങനെയാണ് നോക്കാം. തക്കൂനുൽ ഹംസത്തു ഫി അവ്വലിൽ കലിമത്തി മുതഹരികതൻ, ഒരു കലിമത്തിൻ്റെ ആദ്യത്തിൽ ഹംസ വന്നിട്ടുണ്ടോ എങ്കിൽ ഉറപ്പിക്കണം ആ ഹംസ അത് ഹറക്കത്തുള്ള ഹംസയായിരിക്കും. അല്ലാത്ത സുക്കൂനുള്ള ഹംസയൊന്നും തുടക്കത്തിൽ കലിമത്തിൻ്റെ തുടക്കത്തിൽ വരാറില്ല. സാബിത്തത്തുൻ അല സൂറത്തിൽ അലിഫി, അലിഫിൻ്റെ അതേ സൂറത്തിലായിട്ട് അത് വരും. അപ്പോ ചോദ്യം ഉണ്ടാകും, വസലിന്റെ ഹംസക്ക് സുക്കൂനാണല്ലോ, അതിന് ഹർക്കത്ത് ഇടാറില്ലല്ലോ എന്ന് ഒരു ചോദ്യം സ്വാഭാവികമായി വരാൻ ചാൻസ് ഉണ്ട്. അവിടെയൊക്കെ കെസറുള്ള കെസറിനെ നമ്മൾ കൊടുക്കണം, ഇസ്തഫ് അൽ അല്ലെങ്കിൽ ഇലൊരിബ് പോലെ. അപ്പൊ തുടക്കത്തിൽ വരികയാണെങ്കിൽ എന്തായാലും അതിന് ഹർക്കത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ഇനി ഹംസത്തുൻ ഫി വസ്തിൽ കലിമത്തി, കലിമത്തിന്റെ നടുഭാഗത്ത് മധ്യത്തിൽ വരുന്ന ഹംസയെ കുറിച്ച് നോക്കാം.
ഹംസത്തുൽ മുത്തവസ്സിതത്തു, മുത്തവസ്സിതത്തായിട്ടുള്ള ഹംസ, അതായത് നടുവിൽ കടന്നു വരുന്ന ഹംസ. തർസമു അല അലിഫിൻ, ചില സമയങ്ങളിൽ അത് അലിഫിന്റെ കോലത്തിൽ എഴുതാറുണ്ട്. അവിൽ വാവു, അല്ലെങ്കിൽ വാവിന്റെ കോലത്തിൽ എഴുതും. അവിൽ യാ ഉ, അതല്ലെങ്കിൽ യാഇന്റെ കോലത്തിൽ എഴുതും. ഔ അലസ്വതിരി ഫലഹ അർബ ഹാലാത്ത്, അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ തനതായ ശൈലി ഉണ്ടല്ലോ, ആ ബുത്ര വാലി മുറിഞ്ഞ ഐന്, ആ കോലത്തിൽ എഴുതും. അപ്പൊ ഫലഹ, ഈ ഹംസക്കുണ്ട് അർബ ഉ ഹാലാത്തുൻ, നാല് കോലത്തില് ഈ ഹംസ വരാൻ ചാൻസ് ഉണ്ട്. തുക്തബുൽ ഹംസത്തുൽ മുത്തവസ്സിതത്തു അലൽ അലിഫി, അലിഫിന്റെ മേൽ എഴുതുന്ന നടു സെന്റർ മധ്യത്തിൽ വന്ന ഹംസ. എപ്പോഴൊക്കെയാണ് അങ്ങനെ എഴുതുന്നത് നോക്കാം. ഇതാ കാനത്ത് സാക്കിനത്തുൻ, ഈ ഹംസയുണ്ട്, ആ ഹംസ സുക്കൂനുള്ളതാവുകയും. ഒമാ കബിലഹ മഫ്തൂഹുൻ, അതിന്റെ തൊട്ടു മുമ്പുള്ള ഈ ഹംസയുടെ മുമ്പ് വന്നത് ഫതഹാവുകയും ചെയ്താൽ. മിസിലു റഇസ്, റഇസ് പോലെ, ഖഇസ്, ഖഇസ് പോലെ, തുമഇനീനത്ത് പോലെ. ഇങ്ങനെ ഹംസ വരികയും ആ ഹംസ തന്നെ സാക്കിനാവുകയും അതിന്റെ തൊട്ടു മുമ്പുള്ള ഹർഫിന് ഫതഹാവുകയും ചെയ്യുന്ന അവസരത്തിൽ അലിഫിന്റെ കോലത്തിലാണ് എഴുതുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഹാല്, ഇദാ കാനത്ത് മഫ്തൂഹത്തുൻ വമാ ഖബലഹ മഫ്തൂഹുൻ. നേരത്തെ പറഞ്ഞത് ഹംസക്ക് സുക്കൂനും തൊട്ടു മുമ്പുള്ളതിന് ഫത്വഹ, എന്നാൽ ഹംസക്കും ഫത്തഹ് തൊട്ടു മുമ്പുള്ളതിനും ഫത്തഹ്. ഇദാ കാനത്ത് മഫ്തൂഹത്തൻ, ഹംസ ഫത്തഹുള്ളതായി. വമാ ഖബലഹ, അതിന്റെ തൊട്ടു മുമ്പുള്ളത് മഫ്തൂഹുൻ, ഫത്തഹാക്കപ്പെട്ടതാവുകയും ചെയ്താൽ. മിസുലു, ഉദാഹരണം പറയട്ടെ. സഅല, സഅല പോലെ, യതഅഖറ, യതഅഖറ പോലെ, മുത്തഅമ്മിൽ പോലെ. അപ്പോ ഹംസക്കും തൊട്ടു മുമ്പുള്ളതിനും ഫതഹ്. ഇനി മൂന്നാമത്തെ ഹാല് നോക്കാം. ഇദാ കാനത്ത് മഫ്തൂഹത്തുൻ ബഅദ ഹർഫി സാക്കിനി, സാക്കിനായ ഹർഫിന്റെ ശേഷം ഹംസ ഫതഹുള്ളതായിട്ട് വരിക. നേരത്തെ പറഞ്ഞത് ഹംസക്ക് സുക്കൂനും തൊട്ടു മുമ്പുള്ളതിന് ഫത്വ, ഇത് നേരെ തിരിച്ച്, തൊട്ടു മുമ്പുള്ളതിന് സുക്കൂന്, ഹംസക്ക് ഫത്തഹ്. അങ്ങനെ വന്നു കഴിഞ്ഞാലും അലിഫിന്റെ കോലത്തിലാണ് നമ്മൾ എഴുതാറുള്ളത്. ഉദാഹരണത്തിന് സാക്കിൻ, സോറി, എസ് എലു പോലെ, മസ്അലത്തുൻ, മസ്അലത്ത് പോലെ. അപ്പോ ചുരുക്കത്തിൽ ആകെ മൂന്ന് ഹാലുകളിലാണ് അലിഫിന്റെ കോലത്തിൽ അറബി കലാമുകളിൽ, അറബി കലിമത്തുകളിൽ ഹംസ എഴുതുന്നത്. ആ മൂന്ന് ഹാലുകൾ നമ്മളിവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. തുക്തബുൽ ഹംസത്തുൽ മുത്തവസ്സിതത്തു അലൽ വാവി, വാവിന്റെ കോലത്തിൽ മധ്യധരണ്യാഴിൽ കടന്നു വന്ന ഹംസിനെ എഴുതുന്നത്. നടുവിൽ ഹംസ വരികയും അതിനെ വാവിന്റെ കോലത്തിൽ എഴുതുകയും അഞ്ച് സ്ഥലങ്ങളിലാണ് വരുന്നത്. ഇതാ കാലത്ത് സാക്കിനത്തൻ, ഹംസ സുക്കൂനുള്ളതാവുക ബഅദ ലൊമ്മി, ലൊമ്മുള്ള ഒരു ഹർഫിന് ശേഷം. ഉദാഹരണം ലുഇലു പോലെ, റുഇയത്ത് പോലെ. ഇതാ കാലത്ത് മഫ്തൂഹത്തൻ, രണ്ടാമത്തെ സ്ഥാനം, ഹംസ ഫത്തഹുള്ളതാവുകയും ബഅദ ലൊമ്മി, ലൊമ്മുള്ള ഒരു അക്ഷരത്തിന് ശേഷം ഹംസ ഫതഹുള്ളതായിട്ട് വരിക. മുആമിറത്ത് പോലെ. അതുപോലെ മൂന്നാമത്തെ സ്ഥാനം, ഇദാ കാനത്ത് മദ്മൂമത്തൻ, ഹംസ ലൊമ്മുണ്ടായി വരിക ബഅദ സുക്കൂനി, സുക്കൂനിന് ശേഷം. ഉദാഹരണം തഫാഉൽ പോലെ, ജുസ്ഉഹു പോലെ. ഇദാ കാനത്ത് മദ്മൂമത്തൻ, നാലാമത്തേത്, ലൊമ്മുണ്ടായിട്ട് തന്നെയാണ് വരുന്നത് ബഅദൽ ഫതഹി, ബഅദ ഫതഹിൻ, ഫതഹിന്റെ ശേഷം. മിസിലു, ഉദാഹരണം ലൊഉലു പോലെ, യഖ്റഉഹു പോലെ. അഞ്ചാമത്തെ സ്ഥാനം, ഇദാ കാനത്തിൽ മദ്മൂമത്തു ബഅദ ലൊമ്മി, ലൊമ്മിന്റെ ശേഷം ലൊമ്മായിട്ട് തന്നെ ഹംസ വരിക. ഉദാഹരണം സുഉമു പോലെ, ലുഉലുഉഹു പോലെ. ലൊമ്മാണ്, തൊട്ടു മുമ്പും ലൊമ്മാണ്. അങ്ങനെ വരുന്നതിനാണ് വാവിന്റെ കോലത്തിൽ ഹംസ എഴുതുന്ന അഞ്ച് രൂപങ്ങളാണ് ഇപ്പൊ നമ്മളിവിടെ പ്രതിപാദിച്ചത്. ഈ അഞ്ച് കോലത്തിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ വാവിന്റെ കോലത്തിലാണ് ഹംസ എഴുതേണ്ടത്. പറയുന്നത് സംഭവിച്ചത് സംഭവിച്ചാല്
പിന്നെ അഞ്ചാമത്തെ സ്വരം എന്ന് പറയുന്നത് ഇതാ ലസിമിൻ കിതാബത്തിൽ അംസത്തി അല വാവിൻ ഇജ്തിമാ സലാസ് വാവാത്തിൻ. വാവിൻ്റെ മുകളിൽ അംസ എഴുതുകയാണെങ്കിൽ മൂന്ന് തുടർച്ചയായ വാവ് വരുന്ന സ്ഥലം വരികയാണെങ്കിൽ അപ്പം ഇന്ന തുക്ക പ്രസത്തിൽ അവിടെ വാവ് മേലെ ഒഴിവാക്കിയിട്ട് അംസ സ്വന്തമായി എഴുതണം. ഉദാഹരണം മൗ ഊദത്ത്, അവിടെ ശരിക്ക് വാവിൻ്റെ മോൾ എഴുതേണ്ടത് മൗ ഊദത്ത്. പക്ഷേ വാവിൻ്റെ മോൾ എഴുതുമ്പോൾ മൂന്ന് വാവ് ഒരുമിച്ച് വരും, മൗ ആദ്യത്തെ വാവും അംസൻ്റെ വാവും കൂട്ടാളം വാവും. സു ഊന, അവിടെയും വാഹനമാണ് എഴുതേണ്ടത്. പക്ഷേ എഴുതുമ്പോൾ അവിടെയും മൂന്ന് വാവ് തുടർച്ചയായിട്ട് വരും. അങ്ങനെ മൂന്ന് വാവ് തുടർച്ചയായി വരുന്ന സ്ഥലം ആണെങ്കിൽ വാവുമ്മ എഴുതാതെ അംസന മോളാണ് എഴുതേണ്ടത്, അല്ല സ്വന്തമായിട്ടാണ് എഴുതേണ്ടത്. ഇതാ ലസിമ മിൻ കിതാബത്തിൽ ഹംസത്തി അല വാവിൻ ഇജ്തിമാ സലാസ വാവാത്തിൻ. വാവിൻ്റെ മേലെ ഹംസ എഴുതുമ്പോൾ മൂന്ന് വാവുകൾ ഒരുമിച്ച് വന്നാൽ ഫഇന്നഹ തുക്തബു അല സത്രി മിസല, അത് ഒരു വരിയിൽ ഇതേ രൂപത്തിൽ എഴുതും താഴെ പറയുന്നതുപോലെ. മൗഊദത്തുൻ, തസു ഊന, അങ്ങനെയാണ് എഴുതുക. അതായത് രണ്ട് വാവുകൾക്കിടയിൽ ഒരു വാവിൻ്റെ മേലെ ഹംസ എഴുതേണ്ട സാഹചര്യം വന്നാൽ പിന്നെ എന്ത് ചെയ്യണം? ആ രണ്ടാമത്തെ വാവിലുള്ള ആ ഹംസയെ വാവിൻ്റെ മേലെ നിന്ന് മാറ്റിയിട്ട് പിന്നെ
വെറും ഹംസ ഹംസ മാത്രം എഴുതുക. അങ്ങനെയാണ് എഴുതേണ്ടത്. അൽ ഹംസത്തു ഫി ആഖിറിൽ കലിമത്തി. ശ്രീമാൻ ഹംസ കലിമത്തിന്റെ അവസാനത്തിൽ എങ്ങനെയായിരിക്കും? ഒന്നാമത്തെ രൂപം തുക്തബ് മുഫ്റദത്തൻ ഇദാ കാനത്ത് മാ ഖബ്ലഹ സാകിനൻ. തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് സുക്കൂനായി, അതായത് അവസാനത്തതിൻ്റെ മുമ്പുള്ളത്, അപ്പോൾ ലാസ്റ്റ് നിന്ന് അങ്ങോട്ട് സെക്കൻഡ് ലാസ്റ്റ് വണ്ണ് സുക്കൂനാവുകയും ശേഷം ഹംസ വരികയും ചെയ്താൽ അതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ ഐനുൽ ബുത്തറ അല്ലെങ്കിൽ ഐനുൽ മക്കത്തു, ആ വാലി മുറിഞ്ഞ ഐനുണ്ടല്ലോ, ആ കോലത്തിൽ എഴുതും. രണ്ടാമത്തേത് ഇദാ കാനത്ത് മുതഹരികതൻ തുക്തബു അല ഹർഫി യുനാസിബു ഹർക്കത്തി മാ ഖബ്ലഹ. രണ്ടാമത് ഈ ഹംസ ഹർക്കത്തുള്ളതായി വരികയും മുമ്പുള്ളത് ഏതർക്കത്താണോ അപ്പൊ അതിനോട് യോജിച്ച കോലത്തിലുള്ള രൂപത്തിൽ എഴുതും. ഉദാഹരണത്തിന് ഹംസക്ക് തൊട്ട് മുമ്പുള്ളത് ഫത്തഹാണ്, അപ്പോ അലിഫിന്റെ മുകളിൽ എഴുതും. ഹംസക്ക് തൊട്ട് മുമ്പുള്ളത് ലൊമ്മാണ്, അപ്പോ ലൊമ്മിന്റെ വാവിന്റെ കോലത്തിൽ എഴുതും. കെസറാണോ യാഇന്റെ കോലത്തിൽ എഴുതും. അങ്ങനെ ഇദാ കാന മാ ഖബ്ലഹ മഫ്തൂഹൻ, ഇനി തുക്തബു അലൽ അലിഫി മിസ്ലു ഖറഅ ലം യഖറ, ഞാൻ വിശദീകരിച്ച സംഭവം തുക്തബു അലൽ വാവി ഇദാ കാന മാ ഖബ്ലഹ മദ്മൂം മിസ്ലു ലുലു തകാഫ് പോലെ ഞാൻ വിശദീകരിച്ചതിന്റെ ഉദാഹരണങ്ങൾ, ഖറഅ അതുപോലെ തന്നെ ലം യഖറ പോലെ ലുലു പോലെ തകാഫ് പോലെ. തുക്തബു അലൽ യാഇന്റെ മേലിൽ എഴുതും ഇദാ കാന മാ ഖബ്ലഹ മക്സൂറൻ, അതിന്റെ തൊട്ട് മുമ്പ് കസറാണെങ്കിൽ പോലെ. അൽ ഹംസത്തു ഹംസ ഷിബുഹുൻ മുതതറഫത്തുൻ, ഒരു ഇൻറ്റംപറേറ്റീവ് ആയിട്ട്, അതായത് എന്താ പറയുക, ഒരു മര്യാദ അല്ലാതെ വരുന്ന, ഒരു പ്രത്യേക നിയമാനുസൃതമായി അല്ലാതെ ഈ ഹംസ വരാറുണ്ട്. ഐ അതായത് ഇദാ വഖഅത്ത് ഫി ആഖിറിൽ കലിമത്തി, ഒരു കലിമത്തിന്റെ അവസാനത്തിൽ ഈ ഹംസ സംഭവിച്ചു. ലി അമ്രിൻ ആരിവിൻ, ഒരു പുതുതായി ഉണ്ടായി പുതുതായി വന്നിരിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി, മിസിലു എന്നുള്ള സംഭവത്തിന് അതിന്റെ എൻ അയു എന്നാണ് സംഭവം, അപ്പൊ എൻ അ എന്നതിന്റെ ആരിലായി വരുന്ന സംഭവമാണ് അതിലേക്ക് ലെമ്മ് കടന്നു വരിക. അങ്ങനെ ലെമ്മ് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവസാനം മുഴുത്തല്ലായതിന്റെ ലാസ്റ്റുള്ള യാ ഇനെ കളയും എന്നൊന്നുണ്ട്, അപ്പൊ അതിനെ ലം എൻ അ എന്നാക്കും. ഇഷാറത്തുൻ ഇല അന്നൽ ഹദ്ഫ ഹാരിദുൻ, ഇഷാറത്തുൻ ഇല അന്നൽ ഹദ്ഫ ആരിദുൻ, അവിടെ ആ കളഞ്ഞത് ആരിലാണ് എന്ന് അറിയിക്കുന്നതിന് വേണ്ടി. വഫി ഇസ്മു ഫായിലിൻ, ഇസ്മു ഫായിലി മിഥിലി ആദാ തക്തുബു അല സത്തിരി മിഥിലു നാ ഇൻ റാ ഇൻ പോലെ. എന്നാൽ ഇസ്മു ഫായിലിന്റെ അവസരത്തിൽ ഇതുപോലെ കളയാറുണ്ട് അവസാനം. ഉദാഹരണത്തിന് നാ ഇയുൻ എന്നാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ റാ ഇയുൻ എന്നുള്ളതിന്റെ റാ ഇയുൻ എന്നാണ് ഉണ്ടാവുക. പക്ഷെ ആ യാഇനെ കളഞ്ഞിട്ട് ബുത്തറായിന്റെ കോലത്തിൽ എഴുതും. മറ്റുള്ള സ്ഥലങ്ങളിലോ അതിന്റെ അവിടെ കട്ട് ചെയ്തിട്ട് അതേപോലെ തന്നെ അവിടെ വെക്കുകയും ചെയ്യും. അപ്പോൾ അതാ പറഞ്ഞത് ഒരു മര്യാദ ഇല്ലാതെ വരും തന്നെ, രണ്ട് കോലത്തിലും വരാറുണ്ട് ഹംസ. ഇത്രയൊക്കെയാണ് ഹംസ അവസാനത്തിൽ വരുന്നതിന്റെ രൂപങ്ങൾ.